നമസ്കാരം. ലോകത്താകമാനം ഭീകര പ്രവർത്തനങ്ങൾ മൊത്തമായും ചില്ലറയുമായും കൊടുക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പോലും അത് നിഷേധിക്കാൻ കഴിയില്ലെന്ന തരത്തിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഒന്നും ചെയ്യാൻ കഴിയാതെ മൗനം തുടരുകയാണ്. അന്താരാഷ്ട്ര വേദികളിൽ കാശ്മീർ വിഷയം ഉയർത്തിപ്പിടിച്ച ഇന്ത്യയെ കരിവാരി തേക്കുവാൻ ശ്രമിച്ച ഇമ്രാൻ സ്വയം അപഹാസ്യനാകുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. മാത്രമല്ല ഭീകര പ്രവർത്തനങ്ങൾ തടയാൻ കഴിഞ്ഞ ഒരു കൊല്ലത്തോളമായി പാകിസ്ഥാൻ എന്തു ചെയ്തു എന്ന FFTFന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി ഇന്ത്യയെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്ന പതിവ് ശൈലി ഇപ്പോഴും ഇമ്രാൻ വിട്ടുപിടിച്ചിട്ടുമില്ല. അതിനെല്ലാം മറുപടി എന്നോണം അവൻ തന്നെ കുഴിച്ച കുഴിയിൽ കരകയറുവാൻ കഴിയാതെ പാക് ഭരണകൂടം നിലതെറ്റി വീണിരിക്കുകയാണ്. ഇത് ഇപ്പോൾ തന്നെ അഫ്ഗാൻ മുൻ ചാര സംഘടനയായ മേധാവി വെളിപ്പെടുത്തി. അതുതന്നെയാണ് ഇപ്പോൾ അഫ്ഗാൻ മുൻ ചാര സംഘടനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ കൂടി വ്യക്തമാകുന്നത്. 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് സമാനമായ ഭീകരാക്രമണങ്ങൾക്ക് പാക് ഭീകര സംഘടന പദ്ധതി ഇടുന്നതായി അഫ്ഗാൻ മുൻ ചാര സംഘടനാ മേധാവി റഹ്മത്തുള്ള നബീൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ 9/11 സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങൾ അൽഖയ്ദ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഡയറക്ടറേറ്റ് ഓഫ് സെക്യൂരിറ്റി മുൻ ഡയറക്ടർ റഹ്മത്തുള്ള റബീൽ വ്യക്തമാക്കുകയാണ് ചെയ്തത്. ഭീകര സംഘടനയായ ഹഗ്വാനി നെറ്റ്വർക്ക് ഇവർക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഞെട്ടിപ്പിക്കുന്ന ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതോടുകൂടി പാകിസ്ഥാൻ കൂടുതൽ പ്രതിരോധത്തിൽ ആയിരിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാക് ഭീകര പ്രവർത്തനങ്ങളെ നഖശിഖാന്തം വിമർശിച്ച ഇന്ത്യയുടെ നിലപാടുകൾ ശരിവയ്ക്കുന്ന തരത്തിലേക്കാണ് ഈ വെളിപ്പെടുത്തലുകൾ കൊണ്ടെത്തിക്കുന്നത്. അധികം വൈകാതെ 11/9 സമാനമായ ഭീകരാക്രമണത്തിൽ ലോകം സാക്ഷിയാകുമെന്ന് തന്നെയാണ് നബീൽ പറഞ്ഞത്. ഇത് അതീവ ഗൗരവമേറിയ കാര്യം തന്നെയാണ്. അൽഖയ്ദ നേതാക്കളായ അൽ സവാഹിരി, അൽ മുഹമ്മദ്, അലി സെയ്ദ് ഉൻ ആദിൽ എന്നിവർ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇവർക്ക് താലിബാന്റെ സഹസംഘടനയായ ഹഗ്വാനി നെറ്റ്വർക്കാണ് പിന്തുണ നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിറാജുദ്ദീൻ ഹഗ്വാനിയുടെ മകൻ മൗലി ജലാദുദ്ദീൻ ആണ് ഹഗ്വാനി നെറ്റ്വർക്കിന്റെ ഇപ്പോഴത്തെ തലവനെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി. ഒസാമ ബിൻ ലാദനെ ജലാലുദ്ദീൻ ഹഗ്വാനി നെറ്റ്വർക്കിലേക്ക് റെക്കോർഡ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇതിൽ നിന്നും വിട്ട് ബിൻ ലാദൻ അൽഖയ്ദ രൂപീകരിക്കുകയായിരുന്നെന്നും ഈ ബന്ധം ഇരു സംഘടനകളും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ഉറപ്പിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല അൽഖയ്ദയുടെ സഹസംഘടനകളായ ETPI, SQIS, SQC എന്നിവരും ഭീകര ആക്രമണങ്ങളുടെ ആസൂത്രണത്തിൽ പങ്കാളികളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവമായിരുന്നു വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത അൽഖയ്ദയുടെ നടപടി. ഇത് അങ്ങേയറ്റം പൈശാചികവും കിരാതവുമായ ആൾക്കൂട്ടക്കുരുതിയിൽ നിരപരാധികളായ ആയിരങ്ങളാണ് വെന്തുടങ്ങിയത്. ഇതിന് കാരണക്കാരനായ ഒസാമ ബിൻ ലാദനെ പിന്നീട് ഒബാമയുടെ ഭരണകാലത്ത് അമേരിക്ക സൈന്യം വധിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.